ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് കണക്ഷൻ മൊബൈൽ മറ്റു ഉപകരണങ്ങൾ വൈദ്യുതി കണക്ഷൻ ഇതൊക്കെ ഉണ്ടോ എന്ന് കേരളം മൊത്തം അന്വേഷിച്ചോണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് വൈദ്യുതി ഇല്ലാതിരുന്ന ഒരു വീട്ടിൽ വൈദ്യുതി കിട്ടുക അതോടൊപ്പം മറ്റ് അവർ ആഗ്രഹിക്കാത്ത പല സമ്മാനങ്ങളും കൂടി കിട്ടുമ്പോൾ എത്രത്തോളം സന്തോഷമായിരിക്കും അല്ലേ തീർച്ചയായും നമുക്ക് ആ സന്തോഷം നേരിൽ കാണാം എന്തായാലും ചുവപ്പുനാടക്കുരുക്കിലായിരുന്ന സുമേഷിന്റെ വീടിന് പഞ്ചായത്ത് നമ്പറും കെ എസ്ഇബി വൈദ്യുതി കണക്ഷനും നൽകിയതോടെ ആഹ്ലാദത്തിലാണ് മക്കളായ അക്ഷയം അക്ഷയം എറണാകുളം യലിൽ സുമേഷ് ആണ് കാൽ നൂറ്റാണ്ട് കാലത്തെ പ്രയത്നഫലമായിട്ട് വീട്ടിൽ വൈദ്യുത കണക്ഷൻ ലഭിച്ചത് ഇരട്ടി സന്തോഷമായി ടെലിവിഷനും അക്ഷയും ഇനി വീട്ടിലിരുന്ന് ഓൺലൈൻ സമ്മാനമായി കേൾക്കാം ഇരുപത്തഞ്ചു വർഷം നീണ്ട പ്രയത്നത്തിനൊടുവിൽ തന്റെ കൊച്ചുവീടിന് പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടി സന്തോഷത്തിലാണ് എടക്കാട്ടുവയൽ പഞ്ചായത്തിൽ കിടങ്ങാട്ടുതടത്തിൽ സന്തോഷ് തന്റെ മാതാപിതാക്കളിൽ നിന്നും ഇഷ്ടദാനമായി ലഭിച്ച സ്ഥലത്തായിരുന്നു സന്തോഷ് തന്റെ വീട് നിർമ്മിച്ചത് എന്നാൽ ഇരുപത്തഞ്ചു വർഷം മുമ്പുണ്ടായ തീപിടുത്തത്തിൽ രേഖകളെല്ലാം നശിച്ചിരുന്നു ഇക്കാരണം കൊണ്ട് തന്നെ പഞ്ചായത്തിൽ നിന്ന് നമ്പറോ കെ എസ്ഇബിയിൽ നിന്ന് വൈദ്യുത കണക്ഷനോ ലഭിച്ചില്ല പിന്നീട് കോവിഡും ലോക്ക്ഡൌണും മൂലം പഠനം ഓൺലൈനിലായതോടെ മക്കളുടെ വേണ്ടി സുമേഷിന്റെയും ഭാര്യ അനുവിൻ്റെയും അന്വേഷണങ്ങൾക്ക് വേഗതയേറി വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ വേണ്ടി സുമേഷ് നിരവധി ഓഫീസ് ഇറങ്ങിയെങ്കിലും വീട്ടു നമ്പറോ സ്ഥലത്തിന്റെ രേഖകളോ ഇല്ലാത്തത് മൂലം ഒന്നും നടന്നില്ല കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം തടസ്സപ്പെടരുത് എന്നാവശ്യപ്പെട്ട് അനൂപ് ജേക്കബ് എം എൽ എ വൈദ്യുതി റവന്യൂ വകുപ്പുകൾക്ക് കത്ത് നൽകിയതോടെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ വസ്തുനികുതി അടയ്ക്കാനും വൈദ്യുതി ലഭിക്കാനും നടപടിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ ഇടപെട്ട് വീടിന് താൽക്കാലിക നമ്പറും നൽകി റിജി പൈലി എന്ന സുമാനസിന്റെ സഹായത്താൽ വൈദ്യുതി കണക്ഷനിലെ ഡെപ്പോസിറ്റ് തുകയും പുതിയ കളർ ടീവും ലഭിച്ചു തങ്ങളുടെ കൂട്ടുകാരുടെ പോലെ ഇനി അക്ഷയ്നും അക്ഷയ്ക്കും വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് കേൾക്കാം മാതൃഭൂമി ന്യൂസ് കൊച്ചി എന്തായാലും അക്ഷയ വലിയ സന്തോഷത്തിലാണ് മുട്ടായിട്ട് ആഘോഷിക്കുകയാണ് എന്റെ പേര് ഇതുപോലെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരുപാട് വീടുകളും കൂടെ ഉണ്ട് കേട്ടോ ഈ ടി വി കിട്ടാത്ത അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത അപ്പോ അവർക്ക് എല്ലാവർക്കും ഒരു നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാവട്ടെ കഴിഞ്ഞ അടുത്ത കുറച്ചു നാളത്തേക്കുള്ള നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം